നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ചൈനയ്ക്ക് കനത്ത പ്രഹരം കൊടുത്ത ഇന്ത്യ ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ബൈഡാൻസസ് എന്ന സ്ഥാപനത്തിന്റെ ടിക്ടോക്ക് ബൈഡു വിചാറ്റ് അലിബാബയുടെ യുസി ബ്രൗസർ ഷോപ്പിംഗ് ആപ്പ് ആയ ക്ലബ് ഫാക്ടറി മീ വീഡിയോ കോൾ ബിഗോ ലൈവ് എന്നീ ആപ്പുകൾ സ്ഥിരമായി നിരോധിച്ചു ഇന്ത്യയുടെ വിവര സാങ്കേതിക മേഖലയിലെ ഐടി ആക്ട് സെഷൻ 69A പ്രകാരമാണ് നടപടി നിരന്തരം ഇന്ത്യ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾക്കൊന്നും ചൈനീസ് കമ്പനി उत्तर व्यापक मोबाइल वन चाइन कंपनी स्वाधीन आप व्यापन कूटी लडाख गाल्वान आक्रमण इंत चाइन विविध मेखल कड़कयट नियंत्रण आप निरीक्षा इंतन सैनिक चोर मणिल वीत चाइन इंत अड़ी को व्यापार बंधी शक्त इंत नल्दा इपड़ी चाइन के सुधार्यम व्यापार नये इंत कि मरुड़ी कटी पत्न मोबाइल आप स्थिर निरोधन केन्द्र आभ्यंतर वकुप उत्तरव ഇന്ത്യയുടെ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റം നടക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഒരു വർഷമായി ചൈനീസ് കമ്പനികൾ നിരീക്ഷണത്തിലായിരുന്നു ഒപ്പം നിരവധി ആപ്പുകളെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ബൈഡാൻസ് എന്ന സ്ഥാപനത്തിന്റെ ടിക്ടോക്ക് ബൈഡു വിചാറ്റ് അലിബാബയുടെ യുസി ബ്രൗസർ ഷോപ്പിംഗ് ആപ്പ് ആയ ക്ലബ് ഫാക്ടറി മീ വീഡിയോ കോൾ ബിഗോ ലൈവ് എന്നീ ആപ്പുകളാണ് സ്ഥിരമായി നിരോധിച്ച പ്രധാന ആപ്പുകൾ ഇന്ത്യയുടെ വിവര സാങ്കേതിക മേഖലയിലെ ഐടി ആക്ട് സെഷൻ 69 പ്രകാരം ഇത്തരമൊരു നടപടി ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലും ടിക്ടോക്ക് നിരോധിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നുവെന്ന ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 19 ആപ്പുകൾ ജൂൺ അവസാനത്തോടെ ഇന്ത്യ നിരോധിച്ചത് ഗാൽവാനിൽ ഉണ്ടായ സംഘർഷത്തിനു പിന്നാലെയാണ് ഇന്ത്യ ചൈനയ്ക്കെതിരെ ഡിജിറ്റൽ സ്ട്രൈക്ക് ആരംഭിച്ചത് ഇതോടെ ഘട്ടം ഘട്ടമായി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ചൈനയുടെ ഓരോ ആപ്പുകൾ വീതം നിരോധിച്ചു ടിക്ടോക്ക് പബ്ജി എന്നിവയായിരുന്നു നിരോധിക്കപ്പെട്ട ആപ്പുകളിലെ പ്രധാനികൾ മൊത്തം 267 ചൈനീസ് ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ നിരോധിച്ചത് ഐടി നിയമത്തിലെ 69A വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടി ഇടക്കാല നിരോധനമാണ് ഏർപ്പെടുത്തിയിരുന്നത് എങ്കിലും ചൈനീസ് കമ്പനികളുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾക്ക് സ്ഥിരമായി നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഇപ്പോൾ 59 ആപ്പുകൾ സ്ഥിരമായി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു 3 ദിവസം മുൻപായിരുന്നു സിക്കിമിൽ ഏറ്റുമുട്ടൽ നടന്നത് ഇന്ത്യൻ സൈനികരും ചൈനീസ് സൈനികരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇരു വിഭാഗക്കാർക്കും പരിക്കുകൾ പറ്റിയെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു 20 ചൈനീസ് സൈനികർക്ക് പരിക്ക് പറ്റിയെന്ന് പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ 4 സൈനികർക്കും പരിക്ക് പറ്റിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ശാന്തമാകാതെ തുടരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇത്തരം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തെ മാറ്റിമറിക്കാനുള്ള ചൈനീസ് സൈനികരുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം തടയിടുകയായിരുന്നു സംഘർഷത്തിൽ ചൈനയുടെ 20 പട്ടാളക്കാർക്ക് പരിക്കേറ്റതായാണ് സൂചന സൈന്യം ഔദ്യോഗികമായി വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതി മാറ്റിമറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ചൈനീസ് സൈനികർ പക്ഷേ ഇന്ത്യൻ സൈനികർ ഇത് തടയുകയും ചൈനീസ് സൈനികരെ തുരത്തി ഓടിക്കുകയും ചെയ്തു സംഘർഷത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ തടയുകയും അടിച്ചോടിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജനുവരി 22 ലേതാണ് എന്നാണ് സൂചന മാത്രമല്ല ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 15 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഈ ചർച്ചകൾ ഏകദേശം ധാരണയിലെത്തിയ സൂചനയും പുറത്തു വന്നിരുന്നു ലഡാക്കിലെ ഇന്ത്യ അതിർത്തി പ്രശ്ന പരിഹാര ചർച്ചകൾ നീളുകയാണ് സേനാ പിന്മാറ്റം സുപ്രധാനമായ വിഷയമായിരിക്കെ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് ചൈന പ്രകോപനം തുടരുകയായിരുന്നു ചൈനയുടെ ഭാഗമായ മോൾഡോവിലാണ് ഇരു സൈനിക വിഭാഗങ്ങളുടെയും കമാൻഡർ തല ചർച്ച നടന്നത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചർച്ച ഏറെ നേരം നീണ്ടു തീരുമാനങ്ങളെക്കുറിച്ച് സൈനിക വൃത്തങ്ങൾ പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്